ഒരു കാര്യം നല്ലപോലെ ഓർമ്മ വയ്ക്കണം. പുതിയ പുതിയ സ്ഥലങ്ങളിൽ പുതിയ പുതിയ ആൾക്കാരെടുത്ത് പോകുമ്പോൾ അവർക്ക് പല സംശയങ്ങൾ ഉണ്ടാവും, പല സംശയങ്ങൾ, അവർ മുമ്പ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല തെറ്റിദ്ധാരണകളുണ്ടാവും. ഇതിനൊന്നും നിങ്ങൾ നിവാരണത്തിന് ശ്രമിക്കാൻ പോകരുത്. ഈ കാര്യം ഒന്ന് എഴുതി വെച്ചോണം കേട്ടോ. ആൾക്കാർ മറുപടി പറയാൻ, തെളിവുകൾ നിരത്താൻ, ദലീൽ 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 തെളിവ് നിരത്താൻ, ഇതിനൊന്നും നമുക്ക് അനുവാദമില്ല. നിസാമുദ്ദീൻ നമ്മളോട് വ്യക്തമായിട്ട് പലതവണ ഓൾ ഇന്ത്യ മഷൂറിയിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മൗലാനാ ഇമ്രാൻ സാഹിബ് എപ്പോഴും പറയും, ദീനിന്റെ പ്രശ്നത്തിന്റെ ദലീൽ ഒന്നും നിങ്ങൾ ആരോടൊന്നും പറയാനൊന്നും പോകണ്ട, നിങ്ങൾ പണി ചെയ്തിട്ട് അത് തന്നെയാണ് ദലീൽ. പണിയെടുത്തു കഴിഞ്ഞാൽ പണി തീർന്നു. മൗലാനാ യൂസഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അടുത്ത് ഒരു പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടില് ദീനിന്റെ പരിശ്രമത്തിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉലമാക്കൾക്കുണ്ട്, അതുകൊണ്ട് താങ്കൾ അതിനെല്ലാം ഒരു മറുപടി എന്റെ അടുത്ത് പറഞ്ഞു തന്നാൽ ഞാൻ അത് പോയി ഉലമാക്കളെ കൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഹദ്റത്ത് മൗലാനാ യൂസഫ് സാഹിബ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, എനിക്കൊരു ഒത്തിരി ജോലിയുണ്ട്, ഈ പാടായ പണിക്ക് സന്ദേഹമില്ല. മുമ്പേ അടുത്ത ഒരു സ്നേഹിതനായ പണ്ഡിതന്, എനിക്കൊരു ഒത്തിരി ജോലിയുണ്ട്, ഈ പാടായ പണിക്ക് സമയമില്ല. ഹദ്റത്തിന്റെ അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം? അപ്പൊ ഹദ്റത്തി പറഞ്ഞു, കേക്കോ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഒരാളൊരു വീട് പണിയാണ്, അയാള് ഇഷ്ടി എടുത്ത് വെക്കുന്നത് സിമെന്റ് ഇടുന്നത്, പിന്നെ ഇഷ്ടി എടുത്ത് വെക്കുന്നത് സിമെന്റ് ഇടുന്നത്, പിന്നെ ഇഷ്ടി എടുത്ത് വെക്കുന്നത് സിമെന്റ് ഇടുന്നത്. രണ്ടുപേര് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പണിയുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ വീട് പണിയാണ്. ആ രണ്ടുപേര് ചോദിച്ചു, കണ്ടിട്ട് വീടാണെന്ന് തോന്നുന്നില്ലല്ലോ. കണ്ടിട്ട് കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ടോളി. അതിർത്തി പറഞ്ഞ വളരെ സിമ്പിൾ ഉദാഹരണമാണ്, ഏത് മേവാദിക്കും മനസ്സിലാകുന്നത്. നമ്മുടെ മഹാന്മാരുടെ ഉദാഹരണം കണ്ട പ്രത്യേകത എന്താണെന്നറിയോ? അത് ഉമ്മത്തിലെ ഏറ്റവും താഴെ കടയിലുള്ള ഇന്റലക്ച്വൽ ഉള്ള മനുഷ്യനും മനസ്സിലാകുന്നതായിരിക്കും. മാസ്റ്റേഴ്സിനും പ്രൊഫസേഴ്സിനും ലെക്ചേഴ്സിനും മാത്രം മനസ്സിലാകുന്ന ഉണ്ടാവില്ല അവരുടെ ഉദാഹരണം കണ്ട്. കാരണം അവരുടെയിലുള്ള ഉമ്മത്ത് ഉമ്മത്ത് ബഹുഭൂരിപക്ഷവും മാസ്റ്ററും ലെക്ചറും പ്രൊഫസറും ഒന്നുമില്ല. ഉമ്മത്ത് ബഹുഭൂരിപക്ഷവും സാധാ സീത മനുഷ്യരാണ്. ഒരു ആ കൂടെ 10-15% മാസ്റ്ററും പ്രൊഫസറും ലെക്ചറും ഒക്കെ ഉള്ളൂ. ഇന്ത്യൻ സോ കോൾഡ് ഹൈലി ഇന്റലക്ച്വൽ എന്ന് പറയുന്നത് 15-10% അതിൽ കൂടുതലൊന്നുമില്ല. ബാക്കി ഉമ്മത്ത് സാധാ സീതയാണ്. സാധാ സീത ഉമ്മത്തിന് മനസ്സിലാണ്. സാധാ സീത ഉമ്മത്ത് നമ്മളെ ഞാനൊരു ഹർസാൽ പറയുമായിരുന്നു, 20 വർഷം തമിഴിന്റെ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട് ഞാൻ പരിശ്രമിച്ച് കഴിഞ്ഞപ്പോൾ അതിർജി ഒരു സെന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, മിയാൻജി മെഹ്റാവിന്റെ കൂടെ തമിഴിന്റെ പ്രവർത്തനം പഠിക്കാൻ ഒരു ചിന്ത പോകാം. ആരായത്? 3 മാസ്റ്റർ ഡിഗ്രിയുള്ള പ്രൊഫസറാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ നാദർ. ഇവർ പറയാണ്, എന്റെ അടുത്ത് 20 വർഷം ഞാൻ തമിഴിന്റെ പരിശ്രമം ചെയ്തു കഴിഞ്ഞ് എന്റെ ഷേഖ് ഞാൻ എന്റെ ഹദ്റജി എന്റെ അടുത്ത് പറഞ്ഞേ, തമിഴിന്റെ പരിശ്രമം പഠിക്കാൻ മിയാൻജി കെസാദെ ചില്ലാലോ. ഡോക്ടർ പറയാ, എനിക്ക് തോന്നി ഹദ്റത്ത് എന്താ പറയുന്നത്, 20 വർഷമായി ഞാൻ ദീന്റെ വിഷമം ചെയ്യുന്നു, അന്നിട്ട് എന്റെ അടുത്ത് മിയാജിയുടെ കൂടെ തബ്ലീഗ് പഠിക്കാൻ പോകുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഹദ്റത്ത് പറഞ്ഞാലും കൂടെ പോയി ജമാഅത്ത് പുറപ്പെട്ട് ട്രെയിനിൽ കയറി. അതിൽ ഹദ്റത്ത് പറയാം, ആദ്യത്തെ സംഭവം മിയാജി മഷൂറ ചെയ്തു, എന്നിട്ട് പറഞ്ഞ് താലീം ചെയ്യാം നമുക്ക് ട്രെയിനിൽ. താലീമിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു. മിയാജി പറയാം, ഡോക്ടർ പറയാം, ഞാൻ കിതാബ് എടുത്ത് കയ്യിൽ പിടിച്ച് താലീമിന്റെ മക്സദ് പറഞ്ഞ്, താലീമിന്റെ മൗദൂ പറഞ്ഞ്, താലീമിന്റെ ആദാബ് പറഞ്ഞ്, താലീമിന്റെ നീയത്തുകൾ പറഞ്ഞ്, ഇതെല്ലാം പറഞ്ഞ് 15-20 മിനിറ്റ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മിയാജി പറഞ്ഞ്, ഡോക്ടർ സാബ്, ഉമ്മത്ത് ആക്കി തര ഡോക്ടർ നീ, ഉമ്മത്ത് നിങ്ങളെ പോലെ ഡോക്ടർമാരൊന്നുമില്ല, ഉമ്മത്ത് സാധാ സീതാ മനുഷ്യരാ. നിങ്ങൾ താലീമിന്റെ ആദാവും മക്സദും മൗദൂ 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ താലീം എത്ര മിനിറ്റ് കഴിഞ്ഞു? ഉമ്മത്തിന് എവിടെ ഇതെല്ലാം മനസ്സിലാവും? ഓ ഡോക്ടറെ, ആദ്യത്തെ പാഠം ഞാൻ പഠിച്ചു, ഞാൻ അതുവരെ പഠിച്ചു വെച്ചിരുന്നത് ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ താലീമിന്റെ ഗാംഭീര്യം വർദ്ധിക്കുമെന്നാണ്. ആദ്യം ഞാൻജി അതങ്ങ് പൊട്ടിച്ചങ്ങ് നടന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻജി ഇപ്പൊ താലീം കൈസ കർണാചാരിയെ താലീം എങ്ങനെയാ ചെയ്യേണ്ടത്? അപ്പൊ മിയാജി പറഞ്ഞു, കിതാബ് തോ, കിതാബ് തന്നു ഞാൻ കാണിച്ചു. മിയാജി കിതാബ് വാങ്ങിച്ചു, ഇങ്ങനെ പൂട്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ദേഖോ ഭായ്, അല്ലാഹ് ഓർ ഉസ്കേ റസൂൽ കാ കലാം ഹേ, അദബ് സേ ബൈഠ് കേ അസ്മത് സേ സുനോ, നിയത് കർനേ അമൽ കർനേ കാ നിയത് കർനോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദബ് സേ ബൈഠ് സേ ബൈഠ് കേ അസ്മത് സേ സുനോ, അമൽ കർനേ കി നിയത് കർനോ, ബിസ്മില്ലാഹിർ. സാഹിബ് പറഞ്ഞു, അന്ന് ഞാൻ പഠിച്ച് ഈ ഉമ്മത്തിന്റെ സത്തഹനെ മനസ്സിലാക്കി,
ഈ ഉമ്മത്തിന്റെ കെല്ലുമുന്നാസ അലാഖതിരി ഉപ്പൂലി, ഉമ്മത്തിന്റെ ലെവലിനെ മനസ്സിലാക്കി ഒരു ദീനിന്റെ വിഷമം നടത്താൻ ഈ മഹാന്മാരെ കൊണ്ടേ സാധിക്കുള്ളൂ. നമ്മളുടെ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരെ കൊണ്ട് നമുക്ക് സാധിക്കുകയാണ്. ഞാൻ അന്ന് പഠിച്ചു. അതുകൊണ്ട് ഇവരുടെ ടാർഗറ്റ് ആയാലേ നമുക്ക് തബ്ലീഗ് മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പഠിച്ചു. നമ്മളെ മൗലാന ഇമ്രാൻ സാഹിബ് പറയാറുണ്ടല്ലോ, ശരിയത്തി ബാധേ മുഫ്തി ഹസ്രത് സേ പൂച്ചോ, മസായിൽ ഓർ ഐസി ബാധേ ഹേ ഉലമാ സേ പൂച്ചോ, ഘർ ബനാനാ ഹേ ഇഞ്ചിനീയർ സേ പൂച്ചോ, ബീമാരി ആ ഗീ ഹേ ഡോക്ടർ സേ പൂച്ചോ, തബ്ലീഗി ബാത് ഹേ മിയാജി സേ പൂച്ചോ. മൗലാന ഇമ്രാൻ സാഹിബ് പറയാറുണ്ട്, നമുക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ എവിടുന്നോ ഇടയ്ക്കോട്ട് പോയി, എവിടുന്നാ പോയത്? അപ്പൊ ഹസ്രജിയുടെ ഉദാഹരണം ഹസ്രജി പറഞ്ഞ ആലിമിനോട്, ദേഖോ ഹസ്രജ്, ഒരാള് വീട് പണിയാ, അയാൾ ഇഷ്ടിക വെക്കുന്ന സിമെന്റ് ഇടുന്നത് എല്ലാം ചെയ്തോണ്ടിരിക്കുക. അപ്പം രണ്ടുപേര് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തായി പണിയുന്നത്? ഞാൻ വീട് പണിയാ. കണ്ടിട്ട് വീടാണെന്ന് തോന്നുന്നില്ലല്ലോ. അപ്പൊ അയാള് പറഞ്ഞേ, അയാൾ ഹസ്രജി പറയാ, അയാൾ പറഞ്ഞ്, ഇത് കുറച്ചും കൂടെ പൊങ്ങുമ്പം അവിടെ ജനലുണ്ടാവും, കുറച്ചും കൂടെ പൊങ്ങിക്കഴിയുമ്പം അതിന്റെ പുറത്തൊരു മച്ചുണ്ടാവും, കുറച്ചും കൂടെ കഴിയുമ്പോ ഇവിടെ ഒരു വാതിലുണ്ടാവും, കുറച്ചും കൂടെ കഴിയുമ്പോ അവിടെ അടുക്കള ഉണ്ടാവും, കുറച്ചും കൂടെ ഇതെല്ലാം സാങ്കല്പികമാണ്, ഇതെല്ലാം സാങ്കല്പികം. അതെന്ന് പറഞ്ഞേ, ഈ അവിടെ കട, അവിടെ വാതിലുണ്ടാവും, ഇവിടെ ജനലുണ്ടാവും, അവിടെ അടുക്കള ഉണ്ടാവും, ഇവിടെ ബാത്റൂം ഉണ്ടാവും എന്ന് പറയുന്ന ഈ സമയം മുഴുവൻ പാഴാണ് അതെന്ന് പറഞ്ഞു. കാരണം ഇതുകൊണ്ട് അയാൾക്ക് ഒന്നും മനസ്സിലാവില്ല, അയാളെ മനസ്സിലെ സംശയം മാറുന്നില്ല, അയാളെ സംശയം മാറുന്നില്ല. എന്ത് ചെയ്യണം? ആ സമയവും കൂടെ വീട് പണിഞ്ഞു തീർക്കാൻ ഉപയോഗിക്കുക. അത്ര നേരത്തെ പണി നേരത്തെ എന്താവും? ആ സമയം, ആ പറച്ചിലിന്റെ സമയമുണ്ടല്ലോ, അതും കൂടെ വീട് പണിയാൻ ഇയാൾ ഉപയോഗിച്ചാൽ നേരത്തെ വീടങ്ങ് പൂർത്തിയാവും, എല്ലാവർക്കും മനസ്സിലാവും ഘർ പണിക്കുക, ഇത് വീട് തന്നെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഹസ്രത് മൗലാന യൂസുഫ് ബന്നൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായിരുന്നു, വലിയ മുഹദ്ദിസായിരുന്നു, ഹദീസിന്റെ വലിയ ഉസ്താദായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ദാറുലുമുകളിൽ, ലോകം മുഴുവനുള്ള ദാറുലുമുകളിൽ, ആഫ്രിക്കയില്, ഇംഗ്ലണ്ടില്, സൗത്ത് ആഫ്രിക്കയില്, ഓസ്ട്രേലിയയില്, ഈ രാജ്യങ്ങളിലെല്ലാം ഉള്ള ദാറുലുമുകളിൽ ഹദീസിന്റെ ഉസ്താദന്മാരിൽ പലരും ഒന്നുകിൽ ഹദ്രത്തിന്റെ നേരിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിൽമീദുകളുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും. ഹദ്രത്ത് മൗലാന യൂസുഫ് ബന്നൂരി റഹ്മത്തുള്ളാഹി, ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ജമാഅത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മൗലാന ഫസലുർ റഹ്മാൻ ആദംഗഡി ദാമത് ബർക്കാത്ത് മാവുകള് ഷേഖുൽ ഹദീസാണ് ദാറുലും ആസാദ് ബില്ലിന് സൗത്ത് ആഫ്രിക്കയില്, വലിയ ഷേഖുൽ ഹദീസാണ്. ഞങ്ങളുടെ ജമാഅത്ത് ഇന്ത്യ എന്നുള്ള ജമാഅത്താണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അസംസ്കാരം കഴിഞ്ഞ് ഞങ്ങളെ കാണാം. ഞങ്ങൾ അറിയില്ലായിരുന്നു ഇദ്ദേഹം ഷേഖുൽ ഹദീസാണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യർ പോലെ വന്ന് അസ്സലാമു അലൈക്കും ഞങ്ങളെ കുറിച്ച് വന്നു. അത് പറഞ്ഞ് ഹമേ ഖബർ ഹുഇ കേ ഹിന്ദുസ്ഥാൻ സെ ജമാഅത്ത് ആയി ഹേ തോ ആപ്സെ മുസ്തഫിദ് ഹോനെ കേ ലിയേ ഹാസിർ ഹുഏ ഹേ, ഞങ്ങൾ വന്ന് പിന്നെ വിവരം കിട്ടി ഇങ്ങനെ ഇന്ത്യൻ ജമാഅത്ത് വന്നത് നിങ്ങളെ ഇന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അമിത് സാഹിബ് വെറുതെ ചോദിച്ചു, താങ്കൾ എവിടെയാണ് എന്ന് പറഞ്ഞ്, ഞാൻ അസംബഡുകാരനാണ്, കുറെ നാളായി ആഫ്രിക്കയിൽ വന്നിട്ട് ഞാൻ ഛോട്ടാ സക്കാം കരഹാം. ഞങ്ങളെ ജമാഅത്തുള്ള ഒരാൾക്കൊരു സംശയം തോന്നി, മുമ്പിൽ പറയുന്ന പോലെ തന്നെ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ, കാരണം നാട്ടുകാർ ആലോചിച്ചു അവിടെ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും പിന്നെയും കാര്യമായിട്ട് എടുത്ത് പിന്നെയും താങ്കൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇവിടെ ആസാദ്വലിയിൽ ഒരു ദാർവികമുണ്ട്, അവിടെ ചെറിയ ഒരു ഖിദ്മത്ത് ഉണ്ട് എനിക്ക് ആ ജോലി ചെയ്യാൻ. അപ്പം നമുക്ക് തോന്നും ബെല്ലടിക്കുന്ന ആളോ മദ്രസയിൽ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ അങ്ങനെയാണ് മുമ്പൊരു അവതരണം. അത്ര വിനയത്തോടുകൂടിയാണ് പറയുന്നത്, അത്ര താഴ്ന്നു. എന്നാലും ഞങ്ങളെ സംശയം മാറിയില്ല. ഞങ്ങൾ ചായ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിരുന്നു. ഒരു നാട്ടുകാരൻ അതിനെ പള്ളിയുടെ കുറച്ച് പുറത്തുകൂടെ പോകുന്നു. ഞാൻ പെട്ടെന്ന് ഓടി എനിക്ക് പതുക്കാൻ ചെന്ന് എന്നിട്ട് അയാളെ എടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ആ ജമാഅത്തിന്റെ കൂടെ ഒരു നാട്ടുകാരൻ വരുമ്പോണ്ട് അയാളായിരുന്നു. അപ്പൊ നമ്മള് തിരിച്ചു വന്നു, ഞാൻ തിരിച്ചൊന്നും ഇല്ലാതെ കൂട്ടത്തിൽ ഇരുന്ന് അമീർ സാഹിബിന്റെ അടുത്ത് പതുക്കെ ചെയ്യുമ്പോൾ അമീർ സാഹിബ് ഇഷ്ടമൊക്കെ നേരിട്ടേ. ഞാൻ പതുക്കെ പറഞ്ഞു, ഹസ്രത്ത്, ഞാൻ ഹസ്രത്ത് എന്ന് വിളിച്ചപ്പോ തന്നെ മുമ്പിൽ ഒന്നും ഞെട്ടി ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, ഹസ്രത്ത്, ഞങ്ങൾക്കൊരു വലിയ സന്ദർഭം കിട്ടിയതാണ്, താങ്കള് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടതായിരുന്നു. അലഹമ്മദില്ല, ഞങ്ങൾക്കൊരു വലിയ സന്ദർഭം കിട്ടി, ഞങ്ങൾക്ക് കുറച്ച് ഉദ്ദേശം പറഞ്ഞു. ഒരു വിധത്തിൽ സമയത്തില്ലേ ജമാഅത്ത് വന്ന ജമാഅത്തിലുള്ളവർ പറയുന്നത് കേൾക്കാനില്ല, ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവസാനം തന്നെ പതുക്കെ പറഞ്ഞു പറഞ്ഞിരുന്നപ്പോ മുമ്പൊരു മാഷാത്ത ഓരോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഓരോ ഒത്തിരി കാര്യങ്ങൾ.
അവൻ മൂപ്പര് പറഞ്ഞാണ് ഞങ്ങള് ഞാൻ നേരിട്ട് മൗലാന യൂസുഫ് എന്നൊരു റഹ്മത്താലിന്റെ ഹദീസ് പഠിച്ചാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് മൗലാന യൂസുഫ് എന്നൊരു റഹ്മത്താലി അതിർത്തി മൗലാന യൂസുഫ് ഷാ റഹ്മത്താലിയുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അപ്പം പക്ഷേ തബ്ലീഗിന്റെ പരിശ്രമത്തിനെ പറ്റി അത്ര ഒരു ഹസരത്തിന് ഒരു ശരഹ സദർ ഉണ്ടായിരുന്നില്ല. ഹസരത്തിന് അങ്ങനെ കൊണ്ട് ഇതങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് ഹസരത്ത് പലപ്പോഴും ഞങ്ങളുടെ ഹദീസിന്റെ ദർസിൽ തന്നെ കമന്റുകൾ പറയുമായിരുന്നു, തബ്ലീഗുകാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇതെന്താന്ന് അറിഞ്ഞില്ല, മൗലാന ഇലിയാസ് സാറിനെ പോലത്തെ ഇത്രയും വലിയൊരു മഹാനായ ഒരു ആ പണ്ഡിതൻ, ഇത്രയും വലിയൊരു ഷേഖ്, ഇത്രയും വലിയൊരു വലിയൊരു മഹാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പരിശ്രമം ചെയ്തതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. മൗലാന യൂസുഫിന്റെ ഒരു റഹ്മത്തുള്ളാഹി അലൈഹി ഹദ്റത്ത് മൗലാന യൂസുഫ് സാറിന്റെ അടുത്ത് പലപ്പോഴും പോവുകയും അവർ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. ഹദ്റത്ത് മൗലാന യൂസുഫ് സാറിന് നല്ലപോലെ അറിയായിരുന്നു മൗലാന യൂസുഫിന്റെ ഒരു റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ദീന്റെ പരിശ്രമത്തിനെ പറ്റി അഭിപ്രായ വ്യത്യാസം. ഇവര് തമ്മിലുള്ള ലോഹ്യത്തിനോ ഇവര് തമ്മിലുള്ള ഒരുമിച്ച് കൂടലിനോ കൂടിക്കാഴ്ചയ്ക്കോ ഒന്നും ഇതൊരു തടസ്സമായിരുന്നില്ല. ആ അഭിപ്രായ വ്യത്യാസം അങ്ങനെ തന്നെ നിന്ന് മൗലാന യൂസുഫിന് വേണ്ടി ഒരിക്കൽ നിസാമുദ്ദീൻ വന്ന് ഹദ്റത്തിന്റെ കൂട്ടത്തിൽ ഇരുന്ന് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി എണീറ്റ് പോയപ്പോ ഒരു വലിയ മഹാനായ ഒരു പണ്ഡിതൻ ഹദ്റത്ത് മൗലാന യൂസുഫ് സാബിനെ എടുത്ത് ചോദിച്ചു, ഹദ്റത്ത് ഇത്രയും നിങ്ങൾ തമ്മിൽ അടുപ്പമാണല്ലോ, ഒന്ന് ആ സംശയങ്ങളൊന്ന് പറഞ്ഞൊന്ന് ക്ലിയർ ആക്കിക്കൂടെ ഹദ്റത്തിന്റെ. അപ്പൊ പറഞ്ഞ് സബർ കറോ, ഹദ്റത്ത് പറഞ്ഞ് ക്ഷമിക്കും, വലിയ മഹാന്മാരായ വലിയ പണ്ഡിതന്മാരുടെ സംശയങ്ങൾ പറച്ചിലുകൊണ്ട് മാറില്ല. ആ കാരണം അവരുടെ സംശയത്തിന് കാര്യമായ അടിസ്ഥാനമുണ്ട്. അവർ വെറുതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ സംശയിക്കുകയല്ല, അവരുടെ സംശയത്തിന് തന്നെ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ആ സംശയം മാറുമെന്നില്ല. ഇത് ക്ഷമിക്കുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. അത് ഇപ്പൊ ഈ മൗലാന ഫസ്ലുർ റഹ്മാൻ സാഹിബ് പറയാണ് സൗത്ത് ആഫ്രിക്കയിലെ അഷീർ ഉദ്ദീസ്, ഞങ്ങൾ മൗലാന യൂസുഫിന്റെ ഒരു റഹ്മത്തുള്ളാഹി അലൈഹി പഠിച്ച് ഞങ്ങളുടെ ദർസിൽ ഞങ്ങൾ ഇത് കേട്ടോണ്ടിരുന്നു. ഞങ്ങൾ അവിടുന്ന് പിരിയുന്നതിന് മുമ്പ് ഹദ്റത്തിന്റെ ദർസിൽ ഒരു ദിവസം ഹദ്റത്ത് ആദ്യമായിട്ട് പറഞ്ഞു, അരേ ഭായ് ദുനിയാമേ യേ ജോ തബ്ലീഗ് കാ കാം ചൽ പടാ ഹേ യേ അല്ലാഹ് കി തരഫ് സേ ഉമ്മത് കി ഹിദായത് കാ ആഖിരി കിരൺ. ഇത് മൗലാന ഫസ്ലുർ റഹ്മാൻ സാഹിബ് ഷെയ്ഖുൽ ഹദീസ് നാമത്ത് ബർക്കാത്ത് അവരുടെ വാക്കാണ്. അതിന് മൗലാന യൂസുഫ് ബന്നൂരി അദ്ദേഹത്തിന്റെ ഉസ്താദ് പറഞ്ഞു, ഏയ് ഈ തബ്ലീഗ് എന്ന് പറയുന്ന ഒരു പരിശ്രമം ലോകത്ത് നടപ്പിലായിട്ടുണ്ടല്ലോ, ഇത് ഈ ഉമ്മത്തിന്റെ ഹിദായത്തിന് വേണ്ടി ഖിയാമത്തിന് മുമ്പ് അള്ളാഹ് വെച്ചിരിക്കുന്ന ഈ ഉമ്മത്തിന് വേണ്ടിയുള്ള അവസാനത്തെ കിരണമാണ്. അവസാനത്തെ ഇനി ഇതല്ലാതെ വേറെ ഒന്നും നടക്കൂല. എപ്പോഴും അങ്ങേ അറ്റം പറഞ്ഞയാൾ പറയുമ്പോ ഇങ്ങേ അറ്റം തന്നെയായിരിക്കും മാറ്റം വരിക. ഇത് കൊള്ളൂല എന്ന് പറഞ്ഞയാള് അഭിപ്രായം മാറ്റുമ്പോ എന്തായിരിക്കും പറയാ, ഇതേ കൊള്ളൂ എന്ന് പറയുന്നില്ല. അങ്ങനെ മാറുക മനുഷ്യന്റെ മനസ്സ് അങ്ങനെ. അതുകൊണ്ട് സഹന്മാരെ തെളിവുകൾ നിരത്താൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്. NRIs, തീരദേശം, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ, എസ്റ്റേറ്റിലെ തൊഴിലാളികൾ, ഹോട്ടൽ റമദാൻ മാസത്തിൽ ഹോട്ടൽ കാറ്ററിംഗ് ബിസിനസ്സിലുള്ളവര്, ഇതെല്ലാം നമ്മളുടെ സീസണൽ തക്കാത്തകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇവരുടെ ഇടയിലെല്ലാം പരിശ്രമിക്കാൻ പോകുമ്പോൾ പൈതൽ ജമാഅത്തുകൾ പുതിയ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഇമാമിങ്ങൾ, അവിടുത്തെ ഉലമാക്കൾ, അവിടുത്തെ പ്രഗത്ഭരായവർ, രാഷ്ട്രീയ നേതാക്കൾ, ദുനിയവിയായി ഉയർന്നവർ, ഇവരെല്ലാം പല സംശയങ്ങൾ നമ്മളോട് ചോദിക്കും. ഒരിക്കലും നമ്മൾ മറുപടി പറയാൻ നടക്കും. പണ്ട് ഫാറൂഖ് സാഹിബ് നമ്മുടെ മസ്ജിദ് ജമാഅത്തിന്റെ ചുവട്ടിൽ നമ്മളോട് പറഞ്ഞു എന്നൊക്കെ ഓർമ്മയുണ്ടാവും. നിങ്ങള് വിനയത്തോടുകൂടി പറയണം, താങ്കളുടെ ഈ സംശയങ്ങളൊക്കെ ന്യായമായതാണ്, പക്ഷെ നമ്മളുടെ ലെവലിന്ന് കുറച്ച് മേളിലെയാണ്, നമ്മളുടെ ലെവലിന്ന് കുറച്ച് മുകളിലുള്ള വിഷയങ്ങളാണ്, ഇത്രയും വലിയ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് താങ്കളെ പോലെ കുറച്ച് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൂടിയ ആരെങ്കിലും ആൾക്കാരോട് താങ്കൾ ചോദിച്ചോളി, അവർ താങ്കൾ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഫറൂഖായി പറഞ്ഞ് നമ്മളെ ലെവല് താന്നതാണെന്നും അദ്ദേഹത്തിന്റെ ലെവൽ ഉയർന്നതാണെന്നും അംഗീകരിക്കുന്നത് കൊണ്ട് സ്വന്തം ഇൻസൾട്ടായി പോകുന്നു തോന്നുന്നുണ്ടോ? എന്നാൽ അത് മാറാൻ വേണ്ടി ജമാധിപ്പിക്കോളൂ. അപ്പൊ അതുകൊണ്ട് അതങ്ങ് മാറിയാണ് ഇൻഷാല്ലാ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാൻ തുടങ്ങും.